خلاص بيقول صلاة. اوكي لا، السلام عليكم. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട്ടില് കോയമ്പത്തൂര്. കോയമ്പത്തൂര് സ്ഥലത്തിന്റെ പേര് എന്താ പറഞ്ഞ? സുഗുണാപുരം. സുഗുണാപുരത്ത് വേറെ സ്ഥലത്തെ പേര് കൂടി പറഞ്ഞു. കുനിയമത്തൂര്. കോയമ്പത്തൂരിലെ കുനിയമത്തൂരിലെ സുഗുണാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ ഇക്കയും ഈ താത്തയും എന്റെ വീടിന്റെ മുന്നിലുണ്ടായിരുന്നു. അവരുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാല് ഇവരുടെ മകളുടെ വിവാഹം മറ്റന്നാളാണ്, അതായത് നാളത്തെ ഒരു ദിവസം മാത്രമാണ് ഇവരുടെ മുന്നിലുള്ളത്. പക്ഷേങ്കില് ഇവർക്ക് പല ആളുകളും ഒന്ന് രണ്ട് ആളുകളോട് മകളുടെ വിവാഹത്തിന് വേണ്ടി കടം ചോദിച്ചിരുന്നു, അവർ കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ അവസാന സമയത്ത് അവരതില്ലാന്ന് പറഞ്ഞപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ആരുടെ മുന്നിലും കൈനീട്ടാതെ മകളുടെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നെ മുന്നോട്ട് പോയ ആളുകളാണ്. പക്ഷേ എന്താ പറയാ, വിധി എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഉദ്ദേശിച്ച ആളുകൾ പൈസ കൊടുത്തില്ല. അപ്പോ അവസാനത്തെ ആശ്രയം എന്നുള്ള നിലക്ക് രാവിലെ നമ്മുടെ വീട്ടിലേക്ക് വന്നതാ. അപ്പോ ഇവരാണെങ്കിൽ മകൾക്ക് കൊടുക്കുന്നത് 20 പവനാണ്. അപ്പോ നമ്മളാണെങ്കിൽ അങ്ങനെ കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മള് വാപ്പില്ലാത്ത കുട്ടികളുടെ കല്യാണമാണ് നമ്മൾ ഏറ്റെടുക്കല്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത്രയും വലിയ ഒരു സ്വർണത്തിന്റെ കേസ് നമ്മൾ ഏറ്റെടുക്കലുമില്ല. പക്ഷേങ്കില് ഇവരുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു നിവൃത്തിയില്ല. ഇവരാണെങ്കിൽ വിവാഹം മുടങ്ങോ എന്നുള്ള ഒരു പേടി കൊണ്ട് വല്ലാത്തൊരു കരച്ചിലായിരുന്നു ശരിക്കും പറഞ്ഞാല്. അതുകൂടി കണ്ടപ്പോ നമുക്ക് ഇവരെ സഹായിക്കണം എന്ന് തോന്നി. കുറച്ച് ബന്ധപ്പെട്ട എന്റെ വാട്സപ്പിലുള്ള എന്റെ പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ഈ കാര്യം പങ്കുവച്ചപ്പോ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു തന്നു. പല ആളുകളും ഫിറോസ് അത് ചെയ്തു കൊടുത്തോ തരാം എന്നും കൂടി പറഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. കാരണം ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടികളുടെ സ്വപ്നമാണ്. പിന്നെ അത് മാത്രമല്ല, അത് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രായമുണ്ട്, ആ പ്രായത്തിൽ തന്നെ അത് നടക്കും വേണം എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമ്മളൊന്നും ആലോചിച്ചില്ല. രാവിലെ മുതല് നമ്മള് കൊടുങ്ങല്ലൂരും കൊച്ചിയിലൊക്കെ ആയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളായിരുന്നു. അത് എത്രയും പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് നേരെ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. എന്താണെങ്കിലും വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഈ വിവാഹം നടക്കണം. നിങ്ങൾ കരയൊന്നും വേണ്ട. കാരണം ഈ സഹായിച്ച ആളുകളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളായിട്ട് കാണണം. ഇതൊരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിയിട്ടുള്ള ഒരു കല്യാണമല്ല. അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടിയിട്ട് ഞങ്ങളത് കൊടുക്കുന്നത് തന്നെയാണ്. കാരണം എന്താ പറയാ, അത്രത്തോളം ഞങ്ങൾ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. കാരണം ഇതിടുമ്പോ പല ആളുകളും ചോദിക്കും അവരുടെ മുഖം കാണിക്കണോ എന്നൊക്കെ ചോദിക്കും. മുഖം കാണിക്കുന്നതുകൊണ്ട് അവർക്കും വിഷമമില്ല. ഇത് നാളെ എന്താ പറയാ, മറ്റുള്ള ആളുകൾ കൂടി മാതൃകയാക്കട്ടെ എന്നുള്ള രീതിക്കാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഇതുപോലെ എത്രയോ ആളുകൾ, ഇന്ന് ഞാൻ വരുമ്പോ ഒരു 5 മണിക്ക് ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോ നാളെ മകളുടെ വിവാഹമാണ്, ഒരു തരത്തിലും നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താത്ത കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പോ ഇതുപോലെ എത്രയോ ആളുകള് അവരുടെ മക്കളെ കെട്ടിക്കാൻ വഴിയില്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവര് അങ്ങനെയല്ല. കാരണം എന്താന്ന് വെച്ചാല് ഇവർക്ക് ആരുടെയും മുന്നിലും കൈനീട്ടാതെ തന്നെ മകൾക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേങ്കില് പൈസ കടം കൊടുക്ക എന്ന് പറഞ്ഞ ആളുകൾ ലാസ്റ്റ് സമയത്ത് മാറുകയും മറ്റന്നാളത്തെ വിവാഹത്തിന് നാളെ ഒരു ദിവസം എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ഇവരാണെങ്കിൽ കൂലിപ്പണിക്കാരാണ്, കൂലിക്ക് പണിയെടുത്ത് ഇവർ എന്റെ അടുത്ത് പറഞ്ഞത് കടമായിട്ടെങ്കിലും തന്നാൽ മതി, ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ തരാമെന്നാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ വാടക വീടാണ്, ഒറ്റമുറി വീടാണ്, വല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, സഹായം അർഹതപ്പെട്ട ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള സ്വർണവുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അത് കൊടുക്കാനായിട്ട് പോവാണ്. സഹായിച്ച ആളുകളൊക്കെ ഇത് കാണണം, അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇപ്പൊ എന്താണെങ്കിലും കുറച്ച് വ്യക്തികൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം അവരൊക്കെ ബിസിനസ്സുകാരാണ്. ആ ബിസിനസ്സുകാരാണ് നമ്മളെ ഈ സഹായി ഈ ഫണ്ട് തന്ന് സഹായിച്ച ആളുകളൊക്കെ അവരുടെ കച്ചവടത്തില് കൊടുക്കില്ലേ. ആ അതന്നെ. അപ്പോ സഹായിച്ചതൊക്കെ ബിസിനസ്സുകാരാണ്. അവരുടെ ബിസിനസ്സിലും അവരുടെ കുടുംബത്തിലും വർക്കത്തും ഒക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇന്നിപ്പോ ഒരു വീടിന്റെ തറക്കല്ലിടാൻ പോയപ്പോ കൊടുങ്ങല്ലൂരിലെ തറക്കല്ലിടുന്ന ഭാഗത്ത് വെച്ച് ഒരു താത്ത എനിക്കൊരു കവറ് തന്നിട്ടുണ്ടായിരുന്നു. അത് 10,000 രൂപയുടെ ചെക്കാണ്. അവർ തന്നത് നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിന് തൊട്ടാ തന്നെ. അപ്പൊ തന്നെ ഞാൻ ആ താത്തയോട് പറഞ്ഞ് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു കല്യാണ കേസ് വന്നിട്ട് ഞാൻ അതിലേക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് കൊടുത്തോളാൻ പറഞ്ഞു. അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ട സ്വർണം വാങ്ങിയിട്ടുള്ളത്. ആ സ്വർണം നമ്മളിവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങളുടെ ഒക്കെ സഹായവും സഹകരണവും സപ്പോർട്ടൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് രാവിലെ മുതൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ തിരക്കിനിടയിലും ഇവർക്ക് ആവശ്യമുള്ള ആ സ്വർണം കണ്ടെത്താൻ സാധിച്ചു എന്നത് തന്നെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. അത് മാത്രമല്ല, ഈ കുടുംബത്തിന് അതിനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്.
നമുക്ക് ആ സമയത്ത് ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഇവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. എങ്ങനെ ഏത് രീതിയിലാണ് ആ കല്യാണ പെണ്ണിനെ ഇറക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ എന്താ പറയുക, അതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. എന്താണെങ്കിലും പടച്ചോന്റെ വലിയ ഒരു അനുഗ്രഹം ഈ കുടുംബത്തിനുണ്ട്, അതുകൊണ്ടാണ് നമുക്കിത് സംഘടിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഇവർക്ക് കൈമാറാണ്. ഓക്കെ, കട്ട് ചെയ്ത വയസ്സല്ലേ.